നമസ്കാരം മക്കളെ, സുഖായിരിക്കണോ? നമ്മുടെ പാഠങ്ങളെല്ലാം കഴിഞ്ഞു. ഏവർക്കും പാഠങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് കത്ത് എങ്ങനെ തയ്യാറാക്കാം, കത്ത് എങ്ങനെ എഴുതാം എന്ന് പഠിക്കാം. രണ്ട് രീതിയിലുണ്ട് കത്ത്. ഔദ്യോഗിക കത്ത്, അനൌദ്യോഗിക കത്ത്. ഔപചാരികം, അനൗപചാരികം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഔദ്യോഗിക കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ എഴുതി കാണിക്കേണ്ട സമയത്ത് ചെയ്യുന്ന കത്ത്. ഔദ്യോഗിക കത്ത് സാധാരണയായി ഓഫീസേഴ്സിന്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, വില്ലേജ് ഓഫീസ്, ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രി, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഔദ്യോഗികമായി നമ്മൾ കത്ത് എഴുതുക. ഹെഡ് മാസ്റ്റർ, എന്തെങ്കിലും പ്രധാന ആവശ്യങ്ങൾക്കായിട്ട്. ഇനി അനൌദ്യോഗിക കത്ത് എന്ന് പറഞ്ഞാലോ എന്താണ്? അനൌദ്യോഗിക കത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സഹോദരങ്ങൾക്കോ അച്ഛനമ്മമാർക്കോ ഒക്കെ എഴുതുന്ന കത്താണ് അനൌദ്യോഗിക കത്ത്. നമുക്ക് ആദ്യം അനൌദ്യോഗിക കത്ത്, അതായത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ, നമ്മുടെ ബന്ധുക്കൾക്കോ, നമ്മുടെ അധ്യാപകർക്കോ, നമ്മുടെ കൂട്ടുകാർക്കോ ഒക്കെ എഴുതുന്ന ഒരു കത്ത്. അതെങ്ങനെ എഴുതണം? ആ കത്താണ് എഴുതുന്നതെങ്കിലും അതിനുമുണ്ട് ചില നിർദ്ദേശങ്ങൾ, നിയമാവലികൾ. യഥാർത്ഥത്തിൽ ഒരു കത്ത് എഴുതുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക തന്നെ വേണം. ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിലെ കത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത്, എപ്പോഴെങ്കിലും കത്തെഴുതേണ്ടി വരികയാണെങ്കില് അത് ശ്രദ്ധിക്കണം. അത് ഞങ്ങൾക്ക് അറിയില്ല കത്തെഴുതാൻ എന്ന് പറയാൻ ഇടവരരുത് കേട്ടോ. കത്തെഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എഴുതുന്ന ആൾക്കുള്ള മേൽവിലാസം കൃത്യമായിരിക്കണം. ചില ആദ്യമേ മേൽവിലാസം എഴുതി കത്ത് തുടങ്ങും, ചില കത്ത് എഴുതിയതിന് ശേഷം താഴെയാണ് മേൽവിലാസം എഴുതുക. എന്തു തന്നെ ആയാലും ആദ്യം എഴുതിയാലും അവസാനം എഴുതുകയാണെങ്കിലും മാർജിന്റെ അരികിലായിരിക്കണം കത്തിന്റെ മേൽവിലാസം. ആർക്കാണോ നമ്മൾ അയക്കുന്നേ ആളുടെ മേൽവിലാസം എഴുതാൻ. നമുക്കിപ്പോ ആദ്യം തന്നെ കത്തെഴുതി തുടങ്ങാം. കത്തെഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? മേൽവിലാസം കറക്റ്റ് ആവണമെന്ന് പറഞ്ഞു. പിന്നെയോ? സ്ഥലവും തീയതിയും എഴുതണം. പിന്നെയോ? പിന്നീട് നമ്മൾ ആരെയാണ് സംബോധന ചെയ്യുന്നേ ആ ആളെ സംബോധന എഴുതണം. സംബോധന, അഭിസംബോധന എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ ആളെ വിശേഷിപ്പിക്കുക. എങ്ങനെ വിശേഷിപ്പിക്കുക? പ്രിയപ്പെട്ട ഉണ്ണീ, സ്നേഹമുള്ള അമ്മേ, എന്റെ ചേട്ടാ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വളരെ സ്നേഹത്തോടെയാണ് നമ്മൾ അഭിസംബോധന തയ്യാറാക്കുന്നത്. അത് കഴിഞ്ഞ് കത്തിലെ പ്രതിപാദ്യമാണ്. കത്തിലെ പ്രതിപാദ്യം, പ്രതിപാദ്യം എന്ന് പറഞ്ഞാൽ ആശയം. എങ്ങനെയാണ് കത്തിലെ പ്രതിപാദ്യം എഴുതുക? ആദ്യം നമ്മൾ ഒരു ഇൻട്രോ പോലെ, ഒരു ആമുഖം പോലെ എഴുതും. ആമുഖത്തിൽ എന്തെല്ലാം എഴുതും? നമ്മൾ സുഖാണോ എന്നൊക്കെ ചോദിച്ച് എഴുതും. അതിനുശേഷം നമ്മൾ അതിലെ ആശയം, നമ്മൾ എന്തിനാണോ കത്ത് എഴുതുന്നേ അക്കാര്യം എഴുതും. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ അത് അവസാനിപ്പിക്കും? കത്തിലെ അവസാനിപ്പിക്കുന്നത് തീർച്ചയായും നമ്മൾ അവരുടെയും നമ്മുടെയും വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞ് കത്തിന്റെ പ്രതിപാദ്യം കഴിഞ്ഞു, ഇനി സമാപനമാണ്. സമാപനത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? നമ്മൾ കത്തെഴുതി കഴിഞ്ഞ് എന്ന് സ്നേഹപൂർവം, അല്ലെങ്കിൽ എന്ന് പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എന്ന് ഇഷ്ടത്തോടെ എന്നെല്ലാം എഴുതി പേര്, ഒപ്പ് എന്നിവ ഇടണം. നമുക്കൊരു കത്ത് കണ്ടുകൊണ്ട് തന്നെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. വിദേശത്ത് താമസിക്കുന്ന സഹോദരന് അയക്കുന്ന ഒരു കത്താണിത്. ആദ്യം നോക്കൂ, സ്ഥലപ്പേരാണ് എഴുതിയിരിക്കുന്നത്, തിരുവനന്തപുരം. പിന്നെ ഡേറ്റ്, തീയതിയാണ് എഴുതിയിരിക്കുന്നത്. ഇതില് 10/5/2007 എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത്, പ്രിയപ്പെട്ട അനന്തു ചേട്ടനെ, കണ്ടോ സംബോധന കണ്ടോ. അതിനുശേഷം എഴുതി തുടങ്ങുകയാണ്, ചേട്ടൻ അയച്ച് കത്ത് കിട്ടി. അടുത്ത ജൂലൈ മാസത്തിൽ ചേട്ടൻ വരുമെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ക്ലാസ്സിൽ
ഫസ്റ്റ് റാങ്ക് ആണ്. വേണുചേട്ടനെ നവോദയ സ്കൂളിൽ സെലക്ഷൻ കിട്ടി. ഞാൻ ഇപ്പോൾ പുതിയ സ്കൂളിൽ ചേർന്നു. നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരെയാണ് സ്കൂൾ. പുതിയ സ്കൂളും കൂട്ടുകാരെയും ടീച്ചർമാരെയും ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ചേട്ടൻ ഈ പ്രാവശ്യം വരുമ്പോൾ നമുക്കൊരു വിനോദയാത്രയ്ക്ക് പോകണം. മൂന്നാറിലെ മരയാടുകളെ കുറിച്ചും നീലക്കുറിഞ്ഞിയെ കുറിച്ചും കേട്ടപ്പോൾ മുതൽ എനിക്ക് മൂന്നാറിൽ പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. കണ്ടോ, ആ കുട്ടി ആദ്യം ആ കുട്ടിയുടെ ചേട്ടനോട് എന്താണ് വിശേഷം ചോദിച്ചു, അത് കഴിഞ്ഞ കുട്ടിയുടെ ആവശ്യം അറിയിച്ചു. പിന്നെ നോക്കൂ, ചേട്ടനെ അവിടെ ജോലിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? ദൈവകൃപ കൊണ്ട് ചേട്ടനും ചേച്ചിക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. ഇങ്ങനെയാണ് കത്ത് സമാപിക്കുന്നത്, പ്രതിപാദ്യം. ഇനി അവസാനം കത്തിന്റെ സമാപനം എങ്ങനെയാണെന്ന് നോക്കൂ. വിജയാശംസകളോടെ, ഇവിടെ വിജയാശംസകൾ എന്ന് പറയുന്നതിന് പകരം സ്നേഹത്തോടെ എന്ന് പറഞ്ഞാലും ഒരു വിരോധവുമില്ല. സ്വന്തം സഹോദരി പ്രിയ. അതിനുശേഷമാണ് ഇതിലെ മാർജിന്റെ അരികിലെ മേൽവിലാസം എഴുതി പേര് എന്താണ്? ചേട്ടന്റെ പേര് അനന്തു. അനന്തു എന്ന് എഴുതുക. അനന്തുവിന്റെ വീട്ടുപേര് എവിടെയാണോ ഈ കത്ത് എത്തുന്ന അവിടുത്തെ വീട്ടുപേര്, സ്ഥലം, പിൻകോഡ് എന്നിവ കൂടി എഴുതി കഴിഞ്ഞാലേ കത്ത് പൂർണമായി. ഇത്രയേ ഉള്ളൂ ഒരു അനൗപചാരിക കത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അനൗപചാരിക കത്താണ് ആദ്യം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് കത്ത് തയ്യാറാക്കൽ. ഏവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാഠവുമായി, അല്ലെങ്കിൽ മറ്റൊരു ഗ്രാമർ പാർട്ടുമായി വീണ്ടും കാണാം. നന്ദി.